മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ പുതിയതായി മൂന്ന് എപ്പിസ്കോപ്പമാരെ കൂടി വഴിക്കുവാൻ 30/8/2023 ചേർന്ന സഭാപ്രതിനിധി മണ്ഡലം തീരുമാനിക്കുകയും മൂന്ന് വൈദികരെ എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ തീരുമാനം ഒരു ചരിത്ര സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇത് ചരിത്ര സംഭവമായത് എന്ന് ചോദിച്ചാൽ, മെത്രാൻ തെരഞ്ഞെടുപ്പ് ഏറ്റവും സുഗമമായി നടന്നതുകൊണ്ടും ആണ് ഇത് അവിസ്മരണീയമായ ഒരു സംഭവമായി പറയപ്പെടുന്നത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഇന്നോളം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കാണാതിരുന്ന അഭിപ്രായ ഐക്യം, അപവാദ പ്രചരണങ്ങളുടെ അഭാവം, കോടതി വ്യവഹാരങ്ങളുടെ അസാന്നിധ്യം എന്നിവ കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകുന്നത്. എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡിൽ നിന്നും അംഗമായിരുന്ന ഒരു മാന്യദേഹം സ്വയമേധാ രാജിവെച്ചെങ്കിലും അത് എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡിൻ്റെ പ്രവർത്തനത്തെ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്തിയില്ല എന്ന് പറയാം. 4 പേജുകളുടെ പേരുകൾ നിർദ്ദേശിക്കാനൊരുങ്ങുന്ന ഘട്ടത്തിൽ പരമതാ യോഗ്യൻ എന്നു കരുതിയിരുന്ന ഒരു പട്ടക്കാരൻ പെട്ടെന്ന് താല്പര്യമില്ല എന്ന രീതിയിൽ മാറുകയും ഒഴിഞ്ഞു മാറുന്നത് നാം കാണുകയുണ്ടായി. അദ്ദേഹം സ്വയം ഒഴിഞ്ഞ വാർത്ത എല്ലാവരെയും ഒട്ടൊന്ന് അമ്പരപ്പിച്ചെങ്കിലും അത് ഒരു ദൈവീക നിയോഗമായി അംഗീകരിക്കപ്പെട്ടു എന്നു പറയാം. ഇത്രയുമല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കലുഷിതമാക്കുന്ന ഒന്നും തന്നെ സംഭവിച്ചില്ല. നോമിനേഷൻ ബോർഡിൻ്റെ എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ജനാധിപത്യപരമായി തീരുമാനിക്കപ്പെടുന്നതാണെങ്കിലും അവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ യാതൊന്നും തന്നെ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നില്ല എന്നത് പ്രശംസനീയമാണ്. നിലപാടുകളിൽ മാർത്തോമാ മെത്രാപ്പോലീത്ത സ്വീകരിച്ച നിലപാടും കുറ്റം പറയാൻ പറ്റുന്ന ഒന്നല്ല. ബോർഡ് കൊണ്ടുവന്ന 3 പേരും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സഭയിൽ സമ്മതരായി മാറി എന്നതാണ് വേറൊരു പ്രത്യേകത. തികച്ചും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2023 ഓഗസ്റ്റ് 30 നടന്ന മാർത്തോമാ സഭയിലെ മെത്രാൻ തെരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകത നിറഞ്ഞത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, മാർത്തോമാ സഭയുടെ മെത്രാൻ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഏതൊരാൾക്കും അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മലങ്കരയുടെ മെത്രാപ്പോലിത്തയായി അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെ കൽപ്പനയുമായി 1840 വന്ന മാത്യൂസ് മാർ അത്താനിയോസിസിനെ അന്ന് മലങ്കര ഭരിച്ചിരുന്ന ചേപ്പാട്ട് മാർ ദിവാനിയോസിസ് അംഗീകരിച്ചില്ല. മാത്യൂസ് മാർ അത്താനിയോസിസ് വാഴിച്ച തൻ്റെ പിൻഗാമിയായ തോമസ് മാർ അത്താനിയോസിസ് മെത്രാപ്പോലിത്തയെ എത്ര ധിക്കാരത്തോടെയാണ് പഴയ സെമിനാരിയിൽ നിന്നും ഇറക്കിവിട്ടത്. പിൻഗാമിയായി ഒരു മെത്രാനെ പോലും വാഴിക്കാതെയാണ് തോമസ് മാർ അത്താനിയോസിസ് കാലം ചെയ്തത്. മാർത്തോമാ സഭ അതിൻ്റെ അസ്തിത്വം തേടിയുള്ള പോരാട്ടത്തിൻ്റെ ഘട്ടമായിരുന്നു അത്. ഒരു മെത്രാനു വേണ്ടി മാർത്തോമാ സഭ സഹിച്ച ത്യാഗം ചില്ലറയൊന്നും അല്ലായിരുന്നു. തീത്തൂസ് ഒന്നാമനെ കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ചു വാഴിക്കാനുള്ള ശ്രമം തകർക്കാൻ അന്നത്തെ ചെറിയ പള്ളി വികാരിയും ചില പ്രമാണിമാരും നടത്തിയ ഹീനശ്രമങ്ങൾ കാലമെത്ര കഴിഞ്ഞിട്ടും ഇന്നും തലമുറകൾ മറന്നിട്ടില്ല. പുത്തൻകാവ് വലിയ പള്ളിയിൽ വെച്ച് തീത്തൂസ് രണ്ടാമൻ മെത്രാപ്പോലിത്തയെ 1899 വാഴിച്ചത് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും കാവലിൽ ആയിരുന്നു. യാക്കോബായ മാർത്തോമാ വിഭാഗങ്ങൾക്കിടയിലെ സംഘർഷം ശമിച്ചപ്പോഴാണ് എബ്രഹാം മാർത്തോമാ സബ്രഹൻ മെത്രാപ്പോലിത്തയായി അഭിഷിക്തനാകുന്നത്. തിരുവല്ല എസ് ഇ പള്ളിയുടെ സ്ഥല പരിമിതി മൂലം പുറത്ത് കെട്ടിയുയർത്തിയ പന്തലിൽ വച്ചാണ് അദ്ദേഹത്തെ സബ്രഹനായി വാഴിക്കുന്നത്. മെത്രാപ്പോലിത്തയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന എതിർഭാഗം ഇച്ഛാഭംഗം കൊണ്ടെന്ന വണ്ണം അദ്ദേഹത്തെ പന്തലിൽ മെത്രാൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. സഭയിൽ ഒരു ഭരണഘടന രൂപപ്പെട്ടതിനു ശേഷമാണ് യുഹാനോൻ മാർ തിമത്യൂസ്
മാത്യൂസ്മാർ, അഥാനിയോസിസ് എന്നീ എപ്പിസ്കോപ്പമാർ അഭിഷിക്തരാകുന്നത്. എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് കൂടി യോഗ്യരായ രണ്ടുപേരെ സഭാപ്രതിനിധി മണ്ഡലം മുമ്പാകെ അവതരിപ്പിച്ച ആദ്യ മെത്രാൻ തെരഞ്ഞെടുപ്പും അതായിരുന്നു. ഒരു മെത്രാനെ തെരഞ്ഞെടുക്കണമെന്നായിരുന്നു മണ്ഡല തീരുമാനമെങ്കിലും ഏകാഭിപ്രായം ഉണ്ടാകാതെ വന്നതിനാൽ സി എം ജോൺ കശീശയുടെയും സി ടി മാത്യു കശീശയുടെയും പേരുകൾ ബോർഡിന് നിർദ്ദേശിക്കേണ്ടി വന്നു. സി എം ജോൺ കശീശയെപ്പറ്റി ആക്ഷേപങ്ങളുടെ പ്രവാഹമായിരുന്നു. 3 തവണ എബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലിത്ത ആക്ഷേപങ്ങളുടെ നിജസ്ഥിതി അറിയുവാൻ കമ്മീഷനെ നിയമിച്ചു. ഒടുക്കം 2 പേരും സഭയിൽ എപ്പിസ്കോപ്പമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. യാക്കോബ സഭയിൽ നിന്നും അകന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭ സ്വതന്ത്ര പന്ഥാവിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഭിന്നസ്വരങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്നുമാണ് ഉയർന്നത്. എതിരാളികൾ സഭയ്ക്ക് പുറത്തായിരുന്നപ്പോൾ സഭാജനങ്ങൾ ഇഴയടുപ്പത്തോടെ നിന്ന് വിശ്വാസ്യതയും ഐക്യതയും കാത്തു. ഭിന്നസ്വരത്തിൻ്റെ ശക്തി കൂടി വരികയും അത് സഭയെ പിളർത്തുന്ന വിധത്തിൽ രൂപപ്പെടുകയും ചെയ്തത് 1953 നടന്ന അടുത്ത മെത്രാൻ തെരഞ്ഞെടുപ്പോടുകൂടിയാണ്. വിശ്വാസ രീതികളെ ചൊല്ലിയായിരുന്നു തർക്കം ഉടലെടുത്തത്. യൂഹാനോൻ മെത്രാപ്പൊലിത്ത യാക്കോബായ അനുഭാവിയാണെന്നും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ അതിനാൽ തെരഞ്ഞെടുക്കപ്പെടരുതെന്നും സഭയിലെ തീവ്ര നവീകരണ ആശയക്കാർ വാദിച്ചു. പത്യോപദേശ സമിതി എന്ന സംഘടന അവരുടെ കൂട്ടമായിരുന്നു. എന്നാൽ എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് അവരുടെ അഭിപ്രായമെല്ലാം അവഗണിച്ചുകൊണ്ട് 3 പേരെ ശുപാർശ ചെയ്യുകയും സഭാപ്രതിനിധി മണ്ഡലം അവരെ അംഗീകരിക്കുകയും ചെയ്തു. അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലിത്ത, തോമസ് മാർ അഥാനിയോസിസ് സബ്രഗൻ മെത്രാപ്പൊലിത്ത, ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലിത്ത എന്നീ പ്രഗത്ഭരായ തിരുമേനിമാരെ സഭയ്ക്ക് ലഭിച്ചത് പ്രസ്തുത തെരഞ്ഞെടുപ്പിലൂടെയാണ്. അന്ന് അഭിപ്രായ ഭിന്നതയുണ്ടാക്കിയിരുന്നവർ സഭയിൽ നിന്ന് വിട്ടുമാറി തിരുവല്ല കേന്ദ്രമാക്കി സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് എന്നൊരു സഭ രൂപീകരിച്ചത് അത്യന്തം വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. 1975 സഭയിൽ വീണ്ടും മെത്രാനഭിഷേകം നടക്കുന്നത്. ജോസഫ് മാർ ഐറീനിസ്, ഈശോ മാർ തിമത്യോസ് എന്നിവരാണ് അന്ന് മെത്രാന്മാരായി വഴിക്കപ്പെട്ടത്. എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് സമർപ്പിച്ച 2 പേരെപ്പറ്റിയുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹമധ്യേ പാറിക്കളിച്ചു. ഇവർ ഇരുവരും യോഗ്യരല്ല എന്ന വിധത്തിൽ ലേഖകൾ പ്രചരിപ്പിക്കുകയും ഒപ്പുശേഖരണം നടത്തി മണ്ഡലാംഗങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സഭാപ്രതിനിധി മണ്ഡലം വിവേകപൂർവം പ്രവർത്തിച്ചതിനാൽ 2 പേരും മെത്രാന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2 പേരെ വാഴിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എതിർപ്പ് മൂലം പരാജയപ്പെടുമെന്ന ആശങ്ക ഉണ്ടായിരുന്നതിനാൽ റവറൻ എബ്രഹാം ലിങ്കൻ ഒഴിവാക്കപ്പെട്ടു. ഏക സ്ഥാനാർത്ഥിയായിരുന്ന റവറൻ ഉമ്മൻ കോജിത് അനായാസം തെരഞ്ഞെടുക്കപ്പെട്ടു. സക്രിയാസ് മാർ തിയോഫിലോസ് എന്ന പേരിലാണ് അദ്ദേഹം അഭിഷിക്തനായത്. 1987 വീണ്ടും ഒരു എപ്പിസ്കോപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആദ്യമായി ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൻ്റെ അംഗീകാരം കിട്ടാതെ പുറത്താകുന്നത് അന്നാണ്. സ്ഥാനാർത്ഥിയായിരുന്ന റവറൻഡ് എബ്രഹാം ലിങ്കൻ നിർദ്ദിഷ്ട ശതമാനം വോട്ടുകൾ നേടിയില്ല. അദ്ദേഹത്തോടൊപ്പം 2 പേർ കൂടി പരിഗണിക്കപ്പെട്ടെങ്കിലും കലുഷിതമായിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവർ സ്ഥാനാർത്ഥികളാകുന്നത് അഭികാമ്യമല്ലെന്ന് കരുതി അവരെ രംഗത്തു നിന്നും പിന്മാറ്റുകയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പക്ഷം പിടിക്കലിനും കടുത്ത മത്സരത്തിനുമുള്ള വേദിയായി മാറുന്നതിൽ ഭൂരിപക്ഷം ആളുകളും അസംതൃപ്തരായിരുന്നു. വീണ്ടും 1989 3 പേരെ കൂടി സഭ എപ്പിസ്കോപ്പമാരായി വാഴിച്ചു. ലഘുലേഖാ വിതരണം, വ്യക്തിഹത്യ തുടങ്ങിയ നാടകങ്ങൾ അന്നും ഉണ്ടായിരുന്നു. മുൻ തെരഞ്ഞെടുപ്പിൽ അവസരം ലഭിക്കാതിരുന്ന 2 പേരും ഇത്തവണ സ്ഥാനാർത്ഥികളായി. ആദ്യ ദിവസത്തെ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ലെങ്കിലും 2 ദിവസം അദ്ദേഹവും നിർദ്ദിഷ്ട ഭൂരിപക്ഷം നേടി. സഭാ നൗകയെ ഇന്ന് നയിക്കുന്ന തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത പ്രസ്തുത തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആയിരുന്നു.
കാലം ചെയ്ത ഗീവർഗീസ് മാർ അതാനിയോസിസ് സഭകൻ മെത്രാപ്പൊലിത്ത യാക്കീം മാർ കുർലോസ് എന്നിവരാണ് അന്ന് അഭിഷിക്തരായ മറ്റു രണ്ടുപേർ. 1993 ബിഷപ്പ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിരുന്ന മൂന്ന് പേരും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡിൽ നടന്ന വടംവലി പുറത്തും ചർച്ചാവിഷയമായിത്തീരുന്നു. ബിഷപ്പാകുമെന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരാൾ അവസാന നിമിഷം പുറത്തായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഒരാളെ എതിർക്കുകയും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കുത്സിത ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് എല്ലാ തിരഞ്ഞെടുപ്പിലും നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ സഭയുടെ ബിഷപ്പ് തിരഞ്ഞെടുപ്പ് അത്തരത്തിൽ ആകരുതെന്ന വീക്ഷണമായിരുന്നു സഭാ ഭരണഘടന രൂപപ്പെടുത്തിയ പൂർവികന്മാർക്ക് ഉണ്ടായിരുന്നത്. എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് എന്ന സുപ്രധാന സമിതി ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക പങ്ക് വഹിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടമാണ് അവർ ചെയ്യുന്നത്. യോഗ്യരായ സ്ഥാനാർത്ഥികളെ അവർ കണ്ടെത്തി അവതരിപ്പിക്കുന്നു. സഭാ പ്രതിനിധി മണ്ഡലമാണ് അതിനായി ഈ സമിതിയെ ഭൂരിപക്ഷ സമ്മതപ്രകാരം തിരഞ്ഞെടുക്കുന്നത്. എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അംഗീകാരം നൽകുന്ന പ്രക്രിയയെ തെരഞ്ഞെടുപ്പെന്ന് വിശേഷിപ്പിക്കുന്നതിൽ യുക്തിഭംഗമുണ്ട്. വേണ്ടതിലധികം സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയും അവരിൽ നിന്നും അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതി പോലെയല്ല ബിഷപ്പ് തിരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഒരിക്കൽ മാത്രമേ വേണ്ടതിലധികം സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരുന്നുള്ളൂ. അന്ന് അവർ രണ്ടു പേർക്കും സഭാപ്രതിനിധി മണ്ഡലം അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. അതായിരുന്നു സഭ ബിഷപ്പ് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയ മാതൃക എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും കുറവുകളും സമൂഹ മധ്യത്തിൽ പറഞ്ഞിട്ട് അവരെ പിന്നീട് ബിഷപ്പായി ഉയർത്തിക്കാട്ടുന്നതിലെ അനൗചിത്യം മനസ്സിലാക്കിയിട്ടാണ് ഒരു സമിതിയെ രഹസ്യമായി എല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് ചുമതലപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ മണ്ഡലാംഗങ്ങൾക്ക് ബിഷപ്പ് സ്ഥാനാർത്ഥികളെ നേരിട്ട് അറിയുവാനുള്ള അവസരമില്ല. അവർക്ക് വേണ്ടി അവരുടെ പ്രതിനിധികളായ എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡാണ് അത് ചെയ്യുന്നത്. മണ്ഡലം അംഗങ്ങളിൽ 75% കുറയാതെ ആത്മാർത്ഥരും വൈദികരും പ്രത്യേകം പ്രത്യേകം സമ്മതം നൽകുമ്പോൾ ആണ് ഒരു സ്ഥാനാർത്ഥി അംഗീകരിക്കപ്പെടുന്നത്. മലങ്കര മാർത്തോമാ സഭയുടെ പൂർണ്ണ അംഗീകാരമായി കരുതുകയും ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ആരും തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയോ വോട്ട് അഭ്യർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. അവരുടെ പേരിൽ മറ്റാരും തന്നെ പ്രചാരണം നടത്തുകയുമില്ല. തെരഞ്ഞെടുപ്പിൽ മണ്ഡലാംഗത്തിൻ്റെ വിവേചന അധികാരത്തിനും മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ആരെങ്കിലും വേണോ വേണ്ടയോ എന്ന തീരുമാനത്തിനുമാണ് പ്രാധാന്യം. വ്യക്തി അധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പായി അതിനെ കാണുകയും താൽപ്പര്യമുള്ളവരെ തിരഞ്ഞെടുക്കുവാനും വിരോധികളെ ഇല്ലാതാക്കാനുമുള്ള വേദിയായി നമ്മുടെ മെത്രാൻ തെരഞ്ഞെടുപ്പ് തരംതാണു പോകുന്ന ഖേദകരമായ കാഴ്ചയാണ് 21-ാം നൂറ്റാണ്ടിലേക്ക് കാണുമ്പോൾ കാണുന്ന ഏറ്റവും ദയനീയമായ പ്രവണത. 2005 എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. 2011 മൂന്ന് പേർ എപ്പിസ്കോപ്പമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാത്യൂസ് മാർ മക്കാറിയോസ്, ഗീവർഗീസ് മാർ സ്തെഫാനുസ്, തോമസ് മാർ തീത്തോസ് എന്നീ മൂന്ന് തിരുമേനിമാരാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്നുണ്ടായ കോലാഹലങ്ങളുടെ പ്രതിധ്വനി ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്ന് പറയുവാൻ സാധിക്കും. 2019 നാല് പേരെ കൂടി മെത്രാന്മാരാക്കുവാൻ സഭാ പ്രതിനിധി മണ്ഡലം തീരുമാനിച്ചു. എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡിനെയും തിരഞ്ഞെടുത്തു. ചിലരെ ബോർഡ് ഒഴിവാക്കിയതിലും ചിലരെ ഉൾപ്പെടുത്തിയതിലുമുള്ള പ്രതിഷേധം പിന്നെയും നേറിപ്പുകഞ്ഞു. എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡിൽ നിന്നും സിനഡിൻ്റെ പ്രതിനിധിയായ മെത്രാൻ ഉൾപ്പെടെ നാല് പേർ രാജിവെച്ചു. സഭയാകെ വിവാദ കൊടുങ്കാറ്റുണ്ടാകുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിനേക്കാൾ ശക്തമായിരുന്നു കോലാഹല പെരുമഴ. മൊത്തം സ്ഥാനാർത്ഥികൾ നാല് പേരെയും മണ്ഡലം നിരാകരിച്ചു. ഇത്തവണ മാർത്തോമാ സഭാ പ്രതിനിധി മണ്ഡലവും പുറമെ വലിയൊരു വിശ്വാസ സമൂഹവും ബിഷപ്പുമാർക്കായി പ്രാർത്ഥനയോടെ കാത്തിരുന്നു. 2019 ഈ നാല് പേർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു
എങ്കിൽ ഈ 2023 അവർക്ക് 4 വർഷം എപ്പിസ്കോപ്പമാരായി തിരഞ്ഞെടുക്കപ്പെട്ട് അവരുടെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. പതിവുകൾക്ക് വിപരീതമായി മെത്രാപ്പോലീത്ത സഭയൊന്നടങ്കം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പ്രത്യേക സർക്കുലർ വഴി ആഹ്വാനം ചെയ്തു. 2019 ചെയ്തതിൻ്റെ ഒരു പരിഹാരം എന്നാണ് വിശ്വാസികൾ ഇതിനെ പറയുന്നത്. മണ്ഡലയോഗത്തിൽ വോട്ടെടുപ്പിന് മുമ്പായി ഒരുക്ക പ്രാർത്ഥന നടത്തി. സഭയിൽ ജീർണതകൾ വർദ്ധിക്കുന്നതിനാൽ വളരെയധികം വിശ്വാസികൾ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിൻ്റെ വരവോളം ഈ സഭ നിലനിൽക്കണം. പ്രാർത്ഥനയുടെ ബലം വെളിപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു 2023 ഓഗസ്റ്റ് 30 നടന്നത്. ഒപ്പൽ നോമിനേഷൻ ബോർഡ് അവതരിപ്പിച്ച 3 വൈദികരെയും ആദ്യ ദിവസം തന്നെ ബഹുഭൂരിപക്ഷത്തോടെ സഭാപ്രതിനിധിമണ്ഡലം തെരഞ്ഞെടുത്തു. ഇതാരുടെയും പ്രാഗൽഭ്യം കൊണ്ട് നേടിയതല്ല. പിന്നെയോ, മാർത്തോമാ സഭയുടെ അവസ്ഥകൾ കണ്ട് മനസ്സലിഞ്ഞ് ദൈവം ചൊരിഞ്ഞ കൃപയാണ്. സഭാപ്രതിനിധിമണ്ഡലം 2019 ജോസഫ് മാർത്തോമായുടെ കണ്ണുനീരിനു നൽകിയ വിലയാണ് 2023 മൂന്ന് മെത്രാച്ചന്മാരെ തിരഞ്ഞെടുക്കുന്നതിലൂടെ കാണിച്ച വലിയ മാതൃക എന്നാണ് വിശ്വാസികൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്മാർക്ക് ദൈവഹിതമനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മ ശക്തി ലഭിക്കട്ടെയെന്നും ഇപ്പോഴുള്ള മെത്രാന്മാർ തങ്ങൾ ആരെന്ന് തിരിച്ചറിഞ്ഞ് ദൈവിക ശുശ്രൂഷ അതിൻ്റെ തനിമയോടും വിശ്വാസതീഷ്ണതയോടും ഒരുക്കത്തോടും കൂടി ചെയ്യുവാൻ തയ്യാറാവട്ടെ എന്നുമുള്ള പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. ഈ വീഡിയോ പ്രൊഫസർ ഡോക്ടർ ജോർജ് വർഗീസ് അവരുടെ വാട്സപ്പ് കുറിപ്പിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ്.